അപ്പൊ അതെ, കഴിഞ്ഞ ദിവസം നമ്മള് മണാലിയിൽ വന്നു. മണാലിയിലാണ് ഇപ്പൊ ഉള്ളത്. മണാലിയിൽ ഏതാ സ്ഥലം? നസോഗി. നസോഗി എന്ന് പറഞ്ഞ സ്ഥലം, അതായത് അടിമാറ്റമുണ്ട് തൊട്ടടുത്താണ് ഉള്ളത്. ഇന്ന് നമ്മൾ ഇവിടുന്ന് ചുമ്മാ പുറത്തേക്ക് കറങ്ങാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. പക്ഷെ ഇന്ന് പോകുന്ന ഒരു വെറൈറ്റി ഉണ്ട്. ഇന്ന് നമ്മൾ പോകുന്നുണ്ടല്ലോ ദേ സൈക്കിളിന്ന് കേട്ടോ. ഇതുപോലെ നമ്മുടെ ഇവിടുത്തെ ഒരു പണറാണ് അനന്തു അല്ലോ, അനന്തു പണ്ട് 2019 സൈക്കിളിന് ഓൾ ഇന്ത്യ ആണോ അതോ കാശ്മീരോ? ഓൾ ഇന്ത്യ അടിച്ചതാണ്. അപ്പൊ ഇവിടെ രണ്ടുപേര് ഇതേ സൈക്കിളിന് കേരള ടു കാശ്മീർ അടിച്ച് അവരുടെ സൈക്കിളിൽ ഇരിപ്പുണ്ട്. അവര് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വന്നത്. അപ്പോ അവരിവിടെ വന്ന് അവര് റെസ്റ്റിലാണ്. അപ്പൊ ഇവരുടെ സൈക്കിൾ കണ്ടപ്പോൾ പുള്ളിക്ക് സൈക്കിൾ എടുത്തിട്ട് എങ്ങോട്ടെല്ലാം പോകണമെന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു വരുന്നു. ചോദിച്ചു ഞങ്ങൾ ഇവിടെ അറിയാലോ മണാലില് പല സ്ഥലങ്ങളുണ്ട്. അതിലെ ഒരു സ്ഥലമാണ് സോളോങ് വാലി എന്ന് പറഞ്ഞിട്ടൊരു വാലിയുള്ള സ്ഥലം. ഇവിടുത്തെ 10-12 കിലോമീറ്റർ മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിന് മേലേക്ക് നമുക്ക് പോകാൻ അത് തണലൊക്കെ പോകാൻ പറ്റും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വേറെ ഓരോ സൈക്കിൾ എടുത്തിട്ട് പോവാം കേട്ടോ. സൈക്കിളിലാണ് ഇന്നത്തെ നമ്മുടെ റൈഡ്. എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഈ പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഡീറ്റെയിൽസ് കയറി ഇപ്പം മണാലിലെ അവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് നോക്കി നോക്കാം. കൊറോണ ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ വില്ലേജിലുള്ള ആൾക്കാർ വരെ നമ്മളോട് മാസ്ക് വെക്കാൻ പറയുന്നുണ്ട്. മാസ്ക് ഒന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ കടയിൽ നിന്ന് വല്ല മാസ്ക് വാങ്ങണം. ഇപ്പം രാവിലെ സമയം 8 മണിയായിട്ടുള്ളൂ. മച്ചാനെ ദേ ഇതാട്ടോ ഒരു മച്ചാനെ. ഇവരാണ് സൈക്കിളിന് വന്നത്. നിങ്ങള് കാശ്മീരൊക്കെയാണ്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ലഡാക്ക് പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഇവര് മണാലി ഇവര് ശ്രീനഗറിൽ നിന്ന് ലഡാക്ക് വഴി മണാലി വരാൻ നിന്നതാണ് സൈക്കിളിന് കൊണ്ട്. പക്ഷെ അവിടെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് അവർ താഴെ കൂടെ തന്നെ തിരിച്ച് ഇവിടെ മണാലിൽ വന്നു. ഇനിയിപ്പോൾ ലഡാക്ക് ഓപ്പൺ ആകുമ്പോൾ ഇവിടുന്ന് കയറാൻ വേണ്ടിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് പേരുണ്ട് ഇവിടെ നമ്മളെപ്പോലെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവര് അയച്ചിരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതെ, ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങുക. പോട്ടോരാട്ടോ സംബന്ധിച്ച് എപ്പോഴും സ്ഥലത്തൊക്കെ നമ്മളിത് എടുക്കണം കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് പ്രോപ്പറായിട്ടുള്ള വഴിയില്ല. രാവിലെ തന്നെ അധ്വാനം കേട്ടോ. ദേ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നമ്മുടെ റൈഡ് തുടങ്ങുക. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് അടിമ്പ ടെമ്പിൾ. മണാലിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. മണാലി വരുന്നവരൊക്കെ എന്തായാലും ഇവിടെ വന്ന് ക്ഷേത്രം കാണാറുണ്ട്. ഇതാണ് ക്ഷേത്രത്തിലേക്ക് കയറുന്ന എൻട്രൻസ് കേട്ടോ, അടിമ്പ ടെമ്പിൾ. നമ്മൾ അതിൻ്റെ തൊട്ടടുത്തായിരുന്നു സ്റ്റേ. പുള്ളിനെ കാണുന്നില്ലല്ലോ, പോയോ? ഞാൻ ആദ്യമായിട്ടാണ് സൈക്കിളൊക്കെ ചവിട്ടുന്നത്. നമുക്ക് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. സൈക്കിളിനൊക്കെ ഒത്തിരി പേര് കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ വരുന്നതല്ലേ, അവരുടെ കഷ്ടപ്പാട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി നോക്കാം. സംഭവത്തിനകത്ത് ഇന്ത്യൻ്റെ ഫ്ലാഗും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പിൽ ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ട്, അതിനകത്ത് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേരള ടു കാശ്മീർ. ഇവിടെ പിന്നെ ചെറിയ തണുപ്പേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ സ്നോ വീണിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ചിറ്റുകൂടുണ്ടായിരുന്ന ടൈമിൽ സ്നോ വീണതാണ്. പിന്നെ ഇവിടെയും കാര്യമായിട്ട് സ്നോ ഒന്നും വീണിട്ടില്ല. ഇവിടെ 1 ദിവസം കൊണ്ട് സ്നോ എല്ലാം പോയെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷെ നമ്മളിന്ന് ഈ സൈക്കിളും കൊണ്ട് സ്നോ ഉള്ള സ്ഥലത്ത് എത്തും കേട്ടോ. അതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. പുള്ളി നല്ല പോക്കാ പോകുന്നത്. ഞാനിത് വേറെ ആൾക്കാരുടെ സൈക്കിളായതുകൊണ്ട് അങ്ങനൊന്നും പോകുന്നില്ല, സൂക്ഷിച്ചേ പോകുന്നുള്ളൂ. സൈക്കിളിലൊന്നും പറ്റാണ്ടേ നോക്കണം, നമ്മുടെ ബോഡിക്ക് ഒന്നും പറ്റാണ്ട് നോക്കണം. മൂപ്പര് സൈക്കിളിസ്റ്റ് ആയതുകൊണ്ട് നല്ല പോക്ക് പോകുന്നുണ്ട്, മെല്ലെ പോകാൻ പറയണം. ബ്രോ മെല്ലെ പോട്ടോ, എന്നെ നോക്കിക്കോണം. എനിക്കിത് അത്ര എക്സ്പീരിയൻസ് ഉള്ള കാര്യമല്ല. നിങ്ങള് വലിയ പുള്ളിയാണ്. നമ്മളിത് അങ്ങനെ മണാലി മാൾ റോഡിൻ്റെ അവിടെ എത്തിയിട്ടോ. മാൾ റോഡിൽ കൂടെ ആണോ പോകുന്നത് എന്ന് നോക്കി നോക്കാം. എന്തെങ്കിലും പോകാൻ പറ്റുമോ? ആ ഞങ്ങളേ മാസ്ക് വാങ്ങണം. അപ്പോൾ ഇതാണ് മണാലിയിലെ മാൾ റോഡ് കേട്ടോ. അപ്പോൾ അതേ മണാലിയിൽ നിന്ന് നമ്മളിതേ മേലേക്ക് കയറുകയാണ് സൈക്കിളിൽ. അതായത് റോഹ്താങ് അല്ലെങ്കിൽ ലഡാക്കൊക്കെ പോകുന്ന റൂട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പറ്റുന്നത്രയും ജസ്റ്റ് മെയിൻ റോഡ് അല്ലേ, ലേ ലഡാക്ക് റൂട്ടിൽ തന്നെ. പോകുന്ന വഴിക്ക് അതേപോലെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു, നോക്കി നോക്കാം. നമ്മൾ റോഡ് സൈഡിലാണെങ്കിൽ നമുക്ക് കാണാം.
അപ്പൊ അതെ അങ്ങനെ അങ്ങ് ദൂരെ നമുക്ക് മഞ്ഞു മൂടിയ മലകളൊക്കെ കാണാം കേട്ടോ. സൈക്കിളായോണ്ട് ചെറുതായിട്ടൊക്കെ അണയ്ക്കും, വണ്ടി പോകുന്ന പോലെ അല്ല. ഇതിപ്പോ കാണുന്നവരൊക്കെ വിചാരിക്കും ഞങ്ങൾ രണ്ടുപേരും കേരളത്തിൽ നിന്ന് കേരള ടു കാശ്മീർ അടിച്ചു വരികയാണ്. നമ്മള് സൈക്കിളിലങ്ങനെ പോവാ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് മണാലിന്ന് സൈക്കിള് റെന്റിനൊക്കെ കിട്ടും, ഒരു ദിവസം 100 രൂപ 200 രൂപ ഒക്കെ റേറ്റിൽ കേട്ടോ. സൈക്കിളും ബൈക്കും ഒക്കെ കിട്ടും. ഇവിടെ ബോർഡ് കേട്ടോ, പ്രൊജക്ട് ദീപക് വെൽക്കംസ് യു ടു മണാലി സർച്ചു റോഡ്. ഇവിടെ എടുത്തിട്ടുണ്ട് ലേയിലേക്ക് 474 കിലോമീറ്റർ കേട്ടോ, റോത്താങ് 51 കിലോമീറ്റർ. അതുപോലെ ഇതേ സ്നോ ഉള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ കോസ്റ്റ്യൂംസ്, ജാക്കറ്റ്, പാൻറ് സാധനങ്ങൾ ഒക്കെ വേണമെങ്കിൽ റെൻറ്റിന് എടുക്കാനുള്ള ഷോപ്പ്സൊക്കെ റോഡ് സൈഡിലുണ്ട് കേട്ടോ. സോളങ് വാലിയിലൊക്കെ സ്നോ ഉണ്ടാവും, അപ്പോൾ ആൾക്കാർ ഇവിടുന്ന് സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോകും. നമുക്ക് വരല്ലേ ചായയൊക്കെ കുടിച്ച്. അയ്യോ ഇപ്പം എത്ര കിലോമീറ്റർ വന്നതാണ്, ഇനി എത്ര ഉണ്ട്? 10. നല്ല കയറ്റമല്ലേ. ഫ്രണ്ടിലോട്ട് നോക്കിയേ, കിടിലം വ്യൂ ആട്ടോ. നമുക്ക് പോകേണ്ടത് ഈ മല ഇങ്ങനെ കയറി പോകണം, നല്ല കയറ്റം വരാണ്ട് എന്നെ കൊണ്ട് നടക്കത്തില്ല കേട്ടോ. ഇത് ഭയങ്കര ടാസ്ക്കാണ്, ഇതിലും ഭേദം നടന്നു പോകുന്നത്. ട്രക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഓക്കെ, പക്ഷേ സൈക്കിള് നമുക്ക് ഒരു പരിചയമില്ലാത്ത സംഭവമാണ്. സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണ് ഓക്കെ. മൂപ്പരൊക്കെ എന്ത് കൂളായിട്ടാണ് പോകുന്നത് നോക്കി. ഇപ്പോൾ ചെറിയ കയറ്റം കയറി വന്നിട്ട് തന്നെ എൻ്റെ പണി കഴിയാനായി. ഇനിയിപ്പോൾ വലിയ കയറ്റം വരുമ്പോൾ ഇറങ്ങി തള്ളേണ്ട ഒരു മിക്കവാറും. ഇനി 10 കിലോമീറ്ററോളം ഉണ്ട്. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, സാധനങ്ങളുടെ റെൻറ്റിൻ്റെ പൈസയൊക്കെ. ഓവർ കോട്ട് 200 രൂപ, ഡാങ്കറി സെറ്റ് 250 രൂപ. ഇതെവിടെ ഒരു ബോർഡ് വേണം, സോളോ വാലിയിലുള്ള റോ വേൻ്റെ ഒരു വലിയ ഫ്ലക്സ്. 10 കിലോമീറ്റർ. എന്ത് നല്ല ടാസ്ക്കാട്ടോ എനിക്ക്. ഞങ്ങളിവിടെ ഒരു 5 മിനിറ്റ് ഇരുന്നു. ഇനിയിത് മുന്നോട്ട് കിടക്കുകയാണ് വഴി. പിന്നെ അപ്പുറത്ത് സ്നോ ഉള്ള മൗണ്ടനൊക്കെ കാണുമ്പോൾ ഒരാശ്വാസമുണ്ട്. പക്ഷേ ഞാൻ ഇറങ്ങി തള്ളും കേട്ടോ, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു സൈക്കിൾ അങ്ങനെ ചവിട്ടാത്തതുകൊണ്ട് നമ്മളെ കൊണ്ട് നടക്കത്തില്ല. മിക്കവാറും വലിയ കയറ്റം വരുന്നുണ്ട്, അവിടെ ഇറങ്ങി ഞാൻ തള്ളും. നിങ്ങളെ പട്ടി ചന്തയ്ക്ക് പോകാമെന്ന് കേട്ടിട്ടുണ്ടോ? അതാണിപ്പോൾ ഉണ്ടായത് കേട്ടോ. ഞാൻ തിരിച്ചു പോകുന്നു, ഞാൻ ഫ്രണ്ടിലേക്ക് പോയില്ല. നമ്മളെ കൊണ്ട് പറ്റിയ പണിയല്ല സൈക്കിള് ചവിട്ടുക എന്നുള്ളത്. എന്ന് വെച്ചാൽ അതുപോലത്തെ കയറ്റം ആണ് സോളമാലിയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഞാൻ അനന്തിനോട് പറഞ്ഞു ഞാൻ തിരിച്ചു പോകും, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ദേ തിരിച്ച് മാൾ റോഡിൽ. ഇത് മാൾ റോഡ് സ്ക്വയർ ആട്ടോ. സ്ക്വയറിന് ഇവിടെ തന്നെ ഉള്ളൊരു നെഹ്റു പാർക്ക് എന്ന് പറഞ്ഞ പാർക്കുണ്ട് ഇവിടെ ചെറുത്. ഞാൻ ഇവിടെ വന്നു. അതെ ഇവിടെ വിശാലുണ്ട്, വിശാല ഇതേ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നേ. ഇതൊക്കെ പരിചയമുള്ള പരിപാടിയാണോ? ഇതേ ഇത് കണ്ടോ, മണാലിൽ നെഹ്റു പാർക്കിൽ നിന്നിട്ടാണ് സ്കേറ്റിംഗ് ചെയ്യുന്നത്. എനിക്കും ചെയ്യണമെന്നുണ്ടായിരുന്നു, മറ്റേ രണ്ട് സൈഡിൽ ചക്രം ഉള്ളതാണെങ്കിൽ ഞാൻ ചെയ്തേനെ. ഞാൻ അതായിരുന്നാ കരുതിയത്. അപ്പോൾ ആണ് ഇവൻ ഇതും കൊണ്ട് വന്നത്. ഇനി അതുകൂടെ ചെയ്തിട്ട് മറിഞ്ഞു വീഴാൻ വീണ്. ഗുഡ്, അങ്ങനെ വേണോ? കറക്റ്റ് മാക്ക് ഉണ്ടായിരുന്നപ്പോൾ മാക്ക് വീഴുന്നത് കാണാൻ വേണ്ടി എടുക്കുമായിരുന്നു. ഇതിപ്പോൾ കറക്റ്റ് ഇത് ഇത്രയും നേരം അവൻ ഇവിടുത്തെ ഓടിച്ചിട്ട് അവൻ വീടില്ല. ഇപ്പോൾ ക്യാമറ എടുക്കാൻ കറക്റ്റ് കിട്ടിയിട്ടോ? എനിക്ക് കറക്റ്റ് വീഡിയോയിൽ കിട്ടി. സമയം 9:30 ആയി. മറ്റേ പുള്ളിക്കാരൻ നേരെ മേലേക്ക് പോയിട്ടുണ്ട് കേട്ടോ സൈക്കിളും കൊണ്ട്. ഞാൻ അവിടുന്ന് തിരിച്ചിറങ്ങാൻ നല്ല സുഖമായിരുന്നു, ഇറക്കമായിരുന്നു. ഞാൻ ഒറ്റയടിക്ക് അവിടെ കൊണ്ടുവന്നിട്ട് സൈക്കിൾ ഇതേ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വിശാലിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ മേലേക്ക് തിരിച്ച് കയറി പോകും. അതുപോലെ നമുക്കിവിടെ ഒരു ഗസ്റ്റൊക്കെ ഉണ്ട്, ആരാന്നല്ലേ കാണിച്ചു തരാം കേട്ടോ. ഒരു സ്പെഷ്യൽ ഗസ്റ്റൊക്കെ മണാലിൽ വന്നിട്ടുണ്ട്. പുള്ളിക്കാരനൊക്കെ ഒന്ന് കാണണം, പഠിക്കുന്നേ ഉള്ളൂ. ഇത് സംഭവം ഇവിടുന്ന് വാങ്ങിച്ചല്ലേ? എനിക്ക് 4 ചക്രമില്ലേ ഇതില്ലേ? അതാണ് വീഴത്തില്ലല്ലോ. അതായിരുന്നെങ്കിൽ ഞാനും നോക്കിയേനെ, ഞാൻ അതാന്ന് കരുതിയാ വന്നേ. ഇതെന്ന് പറഞ്ഞ സംഭവം ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് ഇടുന്നോണ്ട് കാല് നല്ല പെയിനും ഉണ്ട്. അറിയാത്തവർ ഇട്ടാ കാല് ഉളുക്കൂലേ, സൈഡിക്ക് കാല് അരിഞ്ഞു പോയാ ട്വിസ്റ്റ് ആയി പോകും. നമ്മുടെ മറ്റേ റൈഡർ തിരിച്ചു വന്നിട്ടുണ്ട്. എവിടം വരെ പോയി? സോളമാരി എത്തിയോ? ഇത്ര പെട്ടെന്നോ? ഓ, ഞാൻ തിരിച്ചു വന്നത് നന്നായി, ഇല്ലെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് എത്തത്തുണ്ടാവുള്ളൂ. സോളങ്ങേരി പോയി ശരിക്കും ഇത്ര നേരം കൊണ്ട്? എന്റെ ഞാൻ വന്നിട്ട് ഇപ്പൊ ഇപ്പത്രയും സമയം, ഞാൻ വന്നിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ആവുന്നുള്ളൂ. എത്ര ടൈം കൊണ്ട് പോയി ഒന്ന്? എന്റെ തിരിച്ചിറക്ക
അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലായി. സൈക്കിളിൽ വരുന്നവരൊക്കെ സമ്മതിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ സൈക്കിൾ റൈഡും സ്കേറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തിയപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. വേറെ ആരുമല്ല, ദേ ഇവിടെ നിൽപ്പുണ്ട്. എടാ നീയല്ലേ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയത്? പിന്നെ കൊറോണ ആണ് മൊത്തത്തിൽ. എവിടെ? ഉത്തരാഖണ്ഡില്ലേ. അപ്പൊ പിന്നെ ചൂടായപ്പോ അവിടുന്ന് മുങ്ങിയതാണ് സത്യത്തിൽ ഇങ്ങട്ട്. ഇവിടെ എന്താ പരിപാടി? നിനക്ക് ഇവിടെ എന്താ ലേ ഓപ്പൺ ആയിരുന്നു ഒരാഴ്ച മുമ്പേ. ഇതിലെയോ? ആ അപ്പോ അത് കരുതിങ്ങാണ്ട് ചാടിയതാണ്. അപ്പൊ ഞാൻ ഈ ഇവിടെ വന്നിരുന്നാല് ഇവിടെ സ്നോ മൊത്തമായി കണ്ട് കാരണത്താല് അത് അടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഒരാഴ്ച ഋഷികേശിൽ വെച്ചിട്ട് ഞങ്ങള് ബൈ ബൈ പറഞ്ഞതാ. ചെക്കൻ വീണ്ടും മണാലി എത്തിയിട്ടുണ്ട്. എനിക്ക് മുന്നേ വന്ന് സത്യമാണ്. ഞാൻ ഇന്നലെ ഇവിടെ എത്തിയത്. നീ എന്നാ വന്നേ? ഞാന് ആ സ്നോഫോളിന്റെ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെ സ്നോഫോൾ കിട്ടിയോ നിനക്ക്? നമ്മക്ക് ചിറ്റുള്ള ഇവിടെ പക്ഷെ സ്നോ ഒറ്റ ദിവസം നിന്നുള്ളോ? ഒറ്റ ദിവസം വെയിൽ വന്നപ്പോയിന് പോയി. ഇപ്പൊ നിന്നെ പറഞ്ഞ് വിട്ടതിന് കൊറേ പേര് പറഞ്ഞതാ എന്ത് നിന്നെ കൂട്ടണം അങ്ങനെ എങ്ങനെയൊക്കെ. ഇപ്പൊ നീ വീണ്ടും വന്നു. ഇത് ഒറ്റ ദിവസം ഉള്ളു കേട്ടോ ഇല്ല കാര്യം പറഞ്ഞു. ഇന്ന് ഇവൻ ഇവിടെ മണാലിയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് ഇവനെ ഒന്ന് കാണാൻ വന്നതാണ്. ഇവൻ വേറെ സ്ഥലത്താ സ്റ്റേ ചെയ്യുന്നത്. നീ ഇതിപ്പോ ഏതാ സ്ഥലം? ഇത് അടിമ ടെമ്പിളിന്റെ മോൾ ഭാഗത്താ. അടിമ ടെമ്പിളിന്റെ കുറച്ച് മുകളിലായിട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഏകദേശം 1200 മീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവന് ഇവിടെ ഒരു ഹോം സ്റ്റേ അല്ലേ? മലയാളികളുടെ തന്നെ. ഇവിടെ ഇവിടെ മൊത്തം മലയാളികളാട്ടോ. നീ മുന്നേ വന്നിട്ടുണ്ടോ ഇവിടെ? മുന്നേ വന്നിട്ടുണ്ട്. കോണ്ടാക്ട് ഉണ്ട് ഇവന്മാരോട്. ഓക്കെ. പഴയ ഒരു 3 വർഷത്തെ കോണ്ടാക്ട്. ഓഹോ, വലിയ പുള്ളിയാ. അപ്പോ ഇവിടെ ഇഷ്ടംപോലെ മലയാളികളുടെ ഹോം സ്റ്റേയും റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇവൻ ഒരിടത്ത്, ഞാൻ ഒരിടത്ത്, അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ പ്ലാൻ എന്താ? എന്താ വെറുതെ ഇവിടെ ഇറങ്ങി നോക്കാം ജസ്റ്റ് ഒന്ന്. ഇന്ന് മാത്രം ഇവിടെ നമ്മൾ ഇപ്പൊ സൈക്കിളിന് പോയപ്പോ സോളങ് വാലിക്ക് പോകുന്ന വഴിക്ക് ജോഗ്നി ഫാൾസ്, ജോഗ്നി അല്ലേ ആ ജോഗിനി വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വരുന്നു പോകും. ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. ആ റോഡ് സൈഡിൽ നിന്ന് കാണാൻ നല്ല അടിപൊളിയാണ്. എന്താ 96 പടത്തിലുണ്ടോ? 96 പടത്തിൽ ഉണ്ടെന്നൊക്കെയാണ് മാക്ക് പറയുന്നത്. അപ്പോൾ പിന്നെ അവന്ന് പോയി കണ്ടിട്ട് വരാം. ഞാൻ അവിടെ പോയിട്ടില്ല. നമുക്ക് റോട്ടിൽ നിന്ന് ഇങ്ങനെ കാണാൻ നല്ല അടിപൊളി ഒരു വാട്ടർഫാൾസ് എന്നാ. അപ്പോൾ നമുക്ക് ആ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിലെത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെതാ നമ്മൾ വെള്ളച്ചാട്ടം ഉള്ള മലേൻ്റെ താഴെ എത്തിയിട്ടോ. അതായത് ഇതിൻ്റെ മുകളിൽ ഇവിടെയാണ് വെള്ളച്ചാട്ടം ഉള്ളത്. ഇവിടെ കൊറോണൻ്റെ സീനുണ്ട് കേട്ടോ. ആൾക്കാർ ലോക്കൽസൊക്കെ വഴി തടയുക. ആൾക്കാർ നമ്മളോട് പറയും പോകാൻ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇവിടെ ലോക്കൽസിനൊക്കെ പോസിറ്റീവ് കേസ്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നസുഖി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോസിറ്റീവ് കേസുകളൊക്കെയുണ്ട്. അപ്പോൾ നാട്ടുകാർ കുറച്ച് സീനാണ്. നമ്മളോടൊക്കെ കണ്ടാലൊക്കെ പറയും മാസ്ക് ഇല്ലെങ്കിൽ മാസ്ക് വെക്കും മൊത്തത്തിൽ എല്ലാവരും. ഇപ്പോൾ ഇവിടെയൊക്കെ ബന്ധമെന്നാണ് പറഞ്ഞത്. നമുക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല. അപ്പോൾ പോയി നോക്കുക. നീ അല്ലെ ഇനി ട്രക്കിങ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ? എന്ത്, ഇത് ട്രക്കിംഗ് ഒന്നല്ലല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇത് ചെറുത്, ഇത് ചെറുത്, ഇത് നമ്മളതിൽ നടക്കാന്നാണ് പറയാ. അത്രേ ഉള്ളു, അത്രേ ഉള്ളു. ട്രക്കിംഗ് ഒന്നും ഇല്ല, ട്രക്കിംഗ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് പോയതാ. ഞാൻ അതിലെന്നെ പറയുന്നുണ്ടല്ലോ എന്ത് ഹെവി ട്രക്കിംഗ് ഉണ്ട്. അത് വേറെ അല്ലേ ധാരണത്. പിന്നെ നീ ട്രക്കിംഗ് വേണ്ടെന്ന് പറഞ്ഞ എന്താ? ഏത്, ഈ മാസത്തിൽ ഇല്ലാന്നുള്ള ഇവനിവിടെ സ്നോഫാൾ കിട്ടി. ഞാൻ ചിറ്റുള്ളു പോയിട്ട് എനിക്ക് സ്നോഫാൾ കിട്ടി. അത് കണ്ടിട്ട് ആരൊക്കെയോ കമന്റ് ചെയ്തായിരുന്നു മാക്ക് ഇത് കണ്ടാ ചിരിക്കുന്നു പറഞ്ഞിട്ട്. സംഭവം ശരിക്കും ചിരിക്കുന്നേ ആയിരുന്നു കേട്ടോ. വീഡിയോ വീഡിയോ ഇവൻ എന്റെ വീഡിയോ ഒന്നും കാണലില്ല. പക്ഷെ ആ വീഡിയോ മാത്രം അവൻ ഇരുന്ന് കണ്ടു കാണും. ഇങ്ങനെ പെട്ടിട്ടുണ്ട് പറഞ്ഞിട്ട് ലൈവില് വന്നിട്ടുണ്ട് ഇതെന്നൊക്കെ പറഞ്ഞു കാണും. പല കോളും വന്നിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ കണ്ടതാണ്. അപ്പോഴാണ് ഞാൻ ചിരിച്ചത്. ഒടുക്കത്തെ ചിരി പറഞ്ഞു ചിരിച്ചു. ആ കമന്റിലില്ല സെയിം സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നത്.
ഇപ്പന്മാരൊക്കെ കേട്ടി എനിക്ക് വട്ടാണ് കാരണം പെട്ടെന്നൊരു വീഡിയോ ഉണ്ടെങ്കിൽ ചിരിച്ചാണ് അറിയുമ്പോളെ നീ ചിരിക്കുന്ന എനിക്ക് അറിയാലോ സംഭവം മണാലിലുള്ള 15-20 കൊല്ലം ശേഷമാണ് ഇവിടെ ഏപ്രില് 20-നപ്പുറം സ്നോ വീഴുന്നതെന്നാ. നമ്മള് ചിറ്റ്കുളി നിന്നപ്പോ അവര് പറഞ്ഞത് 10-30 കൊല്ലായെന്നാ പറഞ്ഞത്. എന്തായാലും സ്നോ ഉണ്ട് കേരള ഓരോരുത്തരും നാട്ടിൽ നിന്നൊക്കെ മെസ്സേജ് പറയാ കേരളത്തിലേക്ക് പോവാ അവിടെ കുറച്ച് സ്നോ. നീ ഒന്ന് പോയി നോക്ക്. അല്ല കേരളത്തിലേക്ക് നമുക്ക് സ്നോ കൊണ്ടുവന്നൊന്നും സെറ്റ് ആവൂല. അപ്പൊ ഇവരുടെ ടൂറിസം ഇല്ലാണ്ടാവൂലേ. അതുകൊണ്ടാ അതെ എനിക്ക് വഴി തെറ്റി തോന്നുന്നുണ്ടോ. ഇവിടെ എന്തോ പവർ ഹൗസ് എന്തോ ബിൽഡിംഗ് ആ ഇത് തന്നെയാ. ഇവിടുന്ന് എന്തേ കുത്തനെ കുറച്ച് മല മേലേക്ക് കയറണം. ശരിക്കും 96 ഇവിടെ നിന്നാണോ ഷൂട്ട് ചെയ്തത്? ഷൂട്ടിംഗ് പാട്ടിന്റെ ഒരു പ്രതി ഞാനേ പടങ്ങൾ കാണു. എന്ത് ട്രാവലിന്റെ പടങ്ങളാണ് കൂടുതലും കാണുന്നത്. ഞാൻ ഇതിന്റെ മുമ്പൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഓഹോ ഓരോ സ്ഥലങ്ങള് അത് ഗോവയിൽ നിന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പടം. ആ പാട്ട് ശ്രദ്ധിച്ചൊക്കെ മതി. ഏത് മറ്റേ വിജയ് സേതുപതി ആ ഒറ്റക്ക് സോളോ അടിച്ചും കണ്ടു. ലാസ്റ്റ് രാജസ്ഥാനൊക്കെ ഇങ്ങനെ പോയി. അപ്പൊ അപ്പൊ ആ സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത്. കൊറച്ചുകൂടെ മേലേക്ക് കൊറച്ചുകൂടെ അത് നമുക്ക് ഇട്ടുകൊടുക്കാം ആൾക്കാരൊന്ന് ഓർമ്മിപ്പിക്കാൻ. എല്ലാരും കണ്ടിട്ടുണ്ടോ? പക്ഷെ എനിക്ക് ഓർമ്മയില്ല ഏതാ സ്ഥലം എന്ന് കറക്റ്റ്. സംഭവം നമുക്ക് വാട്ടർഫാൾസിനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ താഴെ മണാലി ഫുള്ള് കാണാം. അതുപോലെ ആ സൈഡിൽ അതേ ഫുള്ള് സ്നോ മൂടിയ മൗണ്ടൻസ് ആട്ടോ. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ മലേന്റെ ടോപ്പിലേക്ക് കയറിയ. ടോപ്പിലല്ല ഏകദേശം ഒരു പകുതി ഭാഗത്താണ് വാട്ടർഫാൾസ് ഉള്ളത്. ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ കണ്ടോ കുറെ കുട്ടികൾ പെൺകുട്ടികൾ ഇവിടുത്തെ ട്രഡീഷണൽ രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഒരു സംഭവം ഉണ്ടോ എന്തോ ഡാൻസാണ് ഇവിടെ അവരുടെ സോങ്ങും കാര്യങ്ങളിട്ട്. ഇവിടെ എന്തോ ഒരു ഡോക്യുമെന്ററി എന്തോ ഒരു ഷൂട്ട് നടക്കുകയാണ്. നമ്മളെന്തായാലും അങ്ങോട്ട് പോയി വീട്ടിൽ നിൽക്കുന്നില്ല. അവരെന്തോ സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതെന്തോ ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ കയറി വന്ന വഴിയാണ്. ഫുള്ള് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതാ മാക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നേ. നീ വേണേ ഒന്ന് പോയി നോക്ക്. അവരെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അടച്ചേക്കാണ്. ഇത് പോകുന്ന വഴിക്ക് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം ക്ലോസ് ആണ്. കേറിയാലോ എന്നാ വിട്ടോ. അപ്പോ അത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നെയാണ്. അവരുടെ ഡാൻസ് ഒക്കെ ഞങ്ങൾ കണ്ട്. എന്തായാലും സെറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാത്തെ. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനം മാത്രമേ ഷൂട്ട് ചെയ്യുള്ളൂ. എന്താ ബൈലേ പോയി നോക്കാം. സംഭവം ചെറിയ ട്രക്കിംഗ് ആട്ടോ, വലിയ ദൂരമൊന്നുമില്ല. പക്ഷെ അതേ താഴ്ന്നു കണ്ടോ ആ മല ഫുള്ള് നമ്മൾ കയറിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു വാലിയിലെത്തി. ഇനിയിപ്പോൾ വലിയ ദൂരമൊന്നുമില്ല. അതേ ആ ഭാഗത്താണ് വെള്ളച്ചാട്ടമുള്ളത്. നല്ല കുത്തനെയുള്ള കയറ്റമുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അവിടെയൊക്കെ പ്രോപ്പറായിട്ടുള്ള വഴിയുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ സാധാ കല്ലും മണ്ണൊക്കെ ഉള്ള വഴിയാണ്. താഴോട്ട് നോക്കി നമ്മൾ വന്ന റോഡ്, അതായത് ലേയിലേക്കൊക്കെ പോകുന്ന റോഡാണ് കാണുന്നത്. അതുപോലെ ആ പുഴയ്ക്ക് അപ്പുറത്തുള്ള ഗ്രാമവും അതുപോലെ അങ്ങോട്ടുള്ള വ്യൂ കണ്ടില്ലേ, അടിപൊളിയാട്ടോ. ദേ മാക്കും അതുപോലെ വേറൊരാളെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അവരങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അതെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ എത്തി കേട്ടോ. അടിപൊളിയാണ്, നല്ല ഹൈറ്റ്. ഇത് നല്ല സെറ്റപ്പ് കേട്ടോ. ദേ മുന്നോട്ട് നോക്കി കാണുന്നുണ്ടോ, അടിപൊളി. നമുക്ക് അതിന് അടിയിൽ പോകാൻ പറ്റും. വെള്ളത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഗുഹ പോലെയാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാൻ പറ്റും. സംഭവം മലേൻ്റെ ആ സൈഡിലെ കണ്ട് വശിഷ്ഠ ടെമ്പിൾ ഉണ്ട് കേട്ടോ. അവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് ഇങ്ങോട്ട്. അത് ഏത് ഭാഗത്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗവും ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ്. തീർത്ഥാടന ഒരു ഹോളി പ്ലേസ് ആണ്. ഇവിടെയൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഹോളി പ്ലേസ് എന്ന് പറഞ്ഞിട്ട്. നോ ഷൂസ് ഹെഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് മുന്നിലേക്ക് ഇനിയിപ്പോൾ ഷൂ ഇട്ട് പോകരുത്. അതായത് വെള്ളച്ചാട്ടം വരയ്ക്ക് ഉദ്ദേശിക്കുന്ന ഷൂ ഇടണം, അതുപോലെ ഇവിടെ നിന്ന് വേസ്റ്റ് ഇടരുത് എന്നൊക്കെ പറഞ്ഞ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും വെള്ളച്ചാട്ടം ഒരു രക്ഷ കേട്ടോ. നല്ല ഹൈറ്റിൽ നിന്ന് വരുന്ന സംഭവമാണ്, നൈസാണ്. താഴെന്നത് ആടിനെ മേയ്ക്കാനൊക്കെ വന്നവരാട്ടോ. ഇവിടെ ചെമ്മരാടിനെയൊക്കെ മേയ്ക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ മെഡിറ്റേഷനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ വേറൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊരു ഹോളി പ്ലേസാണ്, ഇവിടെ മെഡിറ്റേഷൻ ആൾക്കാർ വരുന്നതാണ്, ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ബോർഡ് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഈ പാറേൻ്റെ അടിയിൽ ഒരു ഗുഹ ഉണ്ട് കേട്ടോ, ചെറിയൊരു ഗുഹ കാണാം. അതുപോലെ അതേ മേലേന്ന് വെള്ളം വീഴുന്നതിൻ്റെ അടിഭാഗം കണ്ടോ, വലിയൊരു ഗുഹയാണ്. അവരിത് അവിടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് വെള്ളത്തിലൂടെ ഒന്നും പോകുന്നില്ല, കാരണം നല്ലപോലെ ആ എരിച്ചിലിങ്ങനെ അടിക്കുന്നുണ്ട്. നല്ല കാറ്റുമുണ്ട്. രണ്ട് മലേൻ്റെ ഗ്യാപ്പിലായിട്ട് ഈ പാറേൻ്റെ മുകളിൽ പാറേൻ്റെ ഇടയ്ക്കുന്നാട്ട് ഈ വെള്ളം വീഴുന്നത് അടിപൊളിയായിട്ട് കാണാം. എന്തായാലും നൈസ് വെള്ളച്ചാട്ടം കേട്ടോ. ഇവിടെ ഒരു ട്രെക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ നല്ലൊരു കാഴ്ച കാണാൻ പറ്റും. മണാലി വരുന്നവരെന്തായാലും ഇതൊന്ന്
വന്നു നോക്കാൻ നൈസാണ്. ഇതേ കീഴിലെ വെള്ളച്ചാട്ടം, നമ്മളതേ വെള്ളച്ചാട്ടത്തിന് അകത്ത് വന്നു. ഇവിടുന്ന് പുറത്തോട്ട് നോക്കിയേ വെള്ളച്ചാട്ടവും അതിൻ്റെ അപ്പുറത്തെ മലയും കീഴിലെയും വ്യൂ. ഇങ്ങോട്ട് നല്ലപോലെ എരിച്ചടിക്കുന്നുണ്ട്, താഴെ ഫുള്ള് ചെളിയാണ്. മേക്കതേ അതിലേക്ക് കയറി വരുന്നുണ്ട്. ഞങ്ങളേ തമിഴ് പടമില്ലേ 96 അത് ഷൂട്ട് ചെയ്തേക്കുന്നതിൻ്റെ കുറച്ചൊരു മൂന്നാല് ഷോട്ട് ഇവിടുന്ന ഞാൻ ആ ഫ്രെയിമുകൾ തപ്പുമായിരുന്നു. അപ്പോൾ വിജയ് സേതുപതി ഇരുന്ന പോലെ തന്നെ നമ്മൾ ഇരുന്നിട്ട് അങ്ങനത്തെ കുറച്ച് ഷോട്ട് എടുക്കുന്നുണ്ട്. കയറി വാ. പിടിക്കണോ? താഴെ നല്ല തണുപ്പാ, അവിടെ എരിച്ചിലടിച്ചിട്ടേ ഭയങ്കര തണുപ്പാ. നമ്മളിപ്പോ 96 ഒരു ഷോട്ട് എടുത്തു കേട്ടോ, അത് ഇവന്റെ എടുത്ത്, ഇനി എന്റെ എടുക്കണം. പടത്തിൽ ആകെപ്പാടെ 5-6 ഷോട്ടാ ഉള്ളത്. അതിന്റെ ഫ്രെയിം എല്ലാം അവിടെ കണ്ടുപിടിക്കാൻ തന്നെ ഏകദേശം 1 മണിക്കൂറിന് പുറത്തെടുത്തു. പിന്നെ നമ്മുടെ അത്ര സൂം ലെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പക്ക ഫ്രെയിം ഒന്നും കിട്ടത്തില്ല. പക്ഷെ രണ്ടുപേർ ഇവന്റെ ഞാൻ കറക്റ്റ് എടുത്തു കൊടുത്തു. പക്ഷെ ഇതിന്റെ ഇവൻ അതിനകത്ത് പോയിരുന്ന് വിറക്കിയ വിറക്കുന്ന നോക്കി. ഇവിടെ ഞാൻ പാറ കൊണ്ടുപോയി വിരിച്ചിട്ടേക്ക. എന്റെ 4 ഷോട്ട് എടുത്തു, ഇനി 2 ഷോട്ട് കൂടെ എടുക്കാണ്ട്. കോമഡി ആവട്ടെ. അത് അതിനുള്ളിൽ ഭയങ്കര തണുപ്പുണ്ട്, ഭയങ്കര കയ്യ് ദേഹം എല്ലാം മരവിച്ച് പോകുന്നത്ര തണുപ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ. വിജയ് സേതുപതിയൊക്കെ എങ്ങനെയാണോ അതിനകത്ത് അത്ര നേരം ഇരുന്നത്, അതിനുള്ളിൽ ഇരുന്നിട്ട് വെള്ളത്തിൻ്റെ എരിച്ചിലടിച്ചിട്ട് ഭയങ്കര സീനാവും. നല്ല തണുപ്പെന്ന് വെച്ചാൽ പേരും തണുപ്പാണ്. ഞങ്ങൾ അവിടുന്ന് എടുക്കും, ഒരു ഷോട്ട് എടുക്കും, നേരെ വെയിലത്ത് വന്നിരിക്കും. ഇപ്പൊ കൊറേ നേരം അവിടെ വന്നിട്ട് ഇത് ഇവിടെ പാറയ്ക്ക് നല്ല ചൂടുണ്ടെന്ന് പറഞ്ഞ ഇവിടെ കൊണ്ട് വിരിച്ചിട്ടേക്ക. നീ എന്റെ ഷോട്ട് എല്ലാം കൊളവാക്കി. തണുപ്പുണ്ട്, ഇവൻ എനിക്ക് ആപ്പോഴും 2 ഷോട്ട് എടുത്തത്. ഞാൻ പിന്നെ ക്യാമറ കണ്ട പാറയിലൊക്കെ കൊണ്ടുവച്ചിട്ടാണ് 1-2 എടുത്തത്. ഇനിയിപ്പോ ഇനി 2.5 ഉണ്ട്, ആ എടുത്തു വന്നിട്ട് നീ പോയാ നീട്ടി പോടാതെ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോ ഞങ്ങള് 2 മണിക്കൂർ കൊണ്ട് 4, 2, 6, 6-7 ഷോട്ടാണ് എടുത്തത് ഇതിനകത്ത് ഇരുന്നിട്ട്. ഇങ്ങനെയാ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോ ഇങ്ങനെയാ. എത്ര അവാർഡ് കൊടുക്കണം സത്യം. നമ്മള് ഈ സ്നോ കൂടി ഇതിലൂടെയൊക്കെ പോയിട്ട് തണുപ്പ് കുറച്ചെങ്കിലും എന്ത് ചെയ്യാ, സൈക്കാണെങ്കിലും കരുതാം. അങ്ങനെയൊക്കെ എന്ത് കണ്ടും കണ്ടാണ്. ആര്, വിജയ് സേതുപതി? വിജയ് സേതുപതി തന്നെ. അയാൾക്ക് അതിന് അവാർഡൊക്കെ കിട്ടുന്നേ അങ്ങനെ കഷ്ടപ്പെടുന്നതിന്. സംഭവം ഭയങ്കര സീനാ അതിനുള്ളിൽ. പക്ഷെ അവര് വന്നപ്പോ ഉണ്ടല്ലോ, അവര് വന്നപ്പോ ഇത്ര സംഭവല്ല, ഇത്ര വെള്ളം തണുപ്പില്ല. മലയാളിയാ? മലയാളിയാണോ? എന്റെ പൊന്നോ, ഒറ്റയ്ക്കാണോ? എവിടെ, എന്താ പേരെന്താ? ഞാൻ വീട് എടുക്കുന്നുണ്ട്, പ്രശ്നമില്ലല്ലോ. അപ്പൊ ദേ കറക്റ്റ് മലയാളി, എവിടെ ചെന്നാലും മലയാളികളുണ്ട്. ഇവിടെ ആണോ, മണാലിയാണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങളേ ഈ വീഡിയോ ഷോ ബാക്കിയുള്ള ഷോട്ടുകൂടെ ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇപ്പൊ മേഘന ഇനിയിപ്പോ ആളായെന്നുള്ള സമാധാനം ആയിരിക്കും. മേഘന്റെ മൂടൊക്കെ കണ്ടോ. പൂനയായി വാഴ്ക്കൈ പോതുമടടാ, എതിർ കാണും യാവുമേ തീണ്ട തൂണ്ടും അഴകാ. ഗുഹയ്ക്കുള്ളിലെ വേസ്റ്റ് പറക്കുന്ന മേക്ക് കേട്ടോ. മേക്ക് ഇവിടെ ഉള്ള സംഭവങ്ങളെല്ലാം വൃത്തിയാക്കുകയാണ്. ഇപ്പൊ വന്ന ടീം ഇട്ടതാ. അടാ ഇത് ഉള്ളിക്ക് ഗുഹയുണ്ടല്ലേ, കേറി നിക്കാനുള്ള ഗ്യാപ്പുണ്ട്. സമയം 4 മണി ആവാനായിട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പുറത്തോട്ടൊരു വഴിയെ കണ്ട് ഗുഹയുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അറിയത്തില്ല, ഇനി ഇതിനാണോ ഗുഹ എന്ന് പറയുന്നത് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ ഒഴിവാക്കി. അതിൻ്റെ ഉള്ളില് ഭയങ്കര ഇപ്പൊ ഒന്നുകൂടെ കൂടി. ഇപ്പൊ ഞാൻ ഒരു ഷോട്ട് എടുക്കാൻ പോയിട്ട് ഒരു ഷോട്ടോ എടുത്തില്ല കേട്ടോ എന്റെ. കാരണം അത് മാത്രം ഒരു സിനിമാക്കാരെ കറക്റ്റ് സൂം ചെയ്ത് വെച്ചിട്ട് ആ ഫ്രെയിം മാത്രം നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഉള്ളിൽ ഇപ്പൊ നല്ലപോലെ എരിച്ചിലും കിടക്കും. അതുപോലെ നമുക്ക് വേറൊരു മലയാളിനെ കിട്ടിയിട്ടുണ്ട്. പറഞ്ഞു, എന്താ പേരെന്താ? ആദർശ്. എവിടെ നാട്ടില്? ഞാൻ കൊല്ലത്ത്. എവിടുന്ന ഇപ്പൊ വന്നേ? ഞാൻ ഇപ്പൊ ഡൽഹിയിൽ നിന്ന്. ന്യൂഡൽഹി? ആ എന്താ പരിപാടി? എന്താ? ഞാൻ ന്യൂഡൽഹിയിൽ നിന്ന് നടന്നു വരാനായിരുന്നു പ്ലാൻ ഇട്ട് കഴിഞ്ഞ. നടന്നോ അതോ ഇച്ചേക്കോ? നടന്ന്. നടന്ന്. നടന്ന് വന്ന് ഒരു 50 കിലോമീറ്റർ കവർ ചെയ്ത്. പക്ഷെ എനിക്ക് ചെറിയൊരു പണി കിട്ടി. ഞാൻ കൊണ്ടുവന്ന ലഗേജ് ഇച്ചിരി കൂടുതലായി പോയി. പണി കിട്ടിയ പിന്നെ അവിടുന്ന് ബസ്സിന് മണാലിക്ക് വന്ന്. ബസ്സിന് കയറി പോകുന്നു. അപ്പൊ നമുക്ക് അടുത്ത മലയാളി ഇപ്പൊ രണ്ടുപേരെ നമ്മളിവിടുന്ന് പരിചയപ്പെടുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നല്ലേ? അല്ലല്ല,
അല്ലേ? അല്ല, മീൻസ് നിങ്ങൾ ഒരുമിച്ചല്ലേ സ്റ്റേ ചെയ്യുന്നത്? അവർക്ക് അവിടെ റൂമുണ്ട്. ഓ, അങ്ങനെ അങ്ങനെ. അപ്പോ ഇവിടെ ഇഷ്ടംപോലെ മലയാളികൾ ഉണ്ട്. ഇതേപോലെ മാക്ക എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടുത്തെ ഒരു ഷോട്ട് എടുത്തിട്ടില്ലല്ലോ. അതിന്റെ കാരണം എന്താ? നീ ഇവന് ഞാൻ നല്ല ഷോട്ട് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു, ഇവനെ എനിക്ക് എടുത്തു തരത്തില്ല. ഇവ കിടന്ന് വിറക്കി, ഇവനടുത്ത് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ക്യാമറ ഇട്ട് ഇങ്ങനെ ഇട്ട് കളക്കുക. അതിൽ നല്ലത് എടുക്കാതിരിക്കുന്നത് എന്തിനാ വെറുതെ എടുത്തിട്ട്? അവിടെ വേറെ എടുക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒരു ഷോട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. എന്നിട്ട് എന്തായാലേ, എന്തായാലും നീ ആ വേസ്റ്റ് ഒക്കെ പറക്കേണ്ട ഉദ്ദേശം എന്താ? വീട് എടുക്കുന്നുണ്ടല്ലേ? ഒന്ന് പോടോ. അല്ലെങ്കിൽ അല്ല, എനിക്കറിയാവുന്നല്ലേ സംബന്ധം. ഇപ്പൊ കാലാവസ്ഥയൊക്കെ മാറിയതേ, മൊത്തത്തില് മൂടി കെട്ടി. മിക്കവാറും നാളെ മഴ ഉണ്ടാവും. അല്ല, സ്നോ ഉണ്ടാവൂല, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പൊ കാലാവസ്ഥ മാറിയോണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചിറങ്ങുക. ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്ക് മണാലിക്ക് തന്നെ അങ്ങോട്ട് തന്നെ പോകണം. ഇതിപ്പോൾ മണാലിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ മേലേക്ക് കയറിയിട്ട് അല്ലേ റോഡിനായിട്ടാണ് സംഭവം. എന്തായാലും സംഭവം നൈസാണ്. ട്രക്കിങ് ചെറിയൊരു ട്രക്കിങ്, ഒരു മണിക്കൂർ പോലും വേണ്ട, നല്ല കുത്തനുള്ള കയറ്റാന്നുള്ളൂ. ആദ്യമായിട്ട് വരുന്നവർക്ക് എന്തായാലും സംഭവം എന്ത് ക്യാമറ ഉണ്ട്. അതായത് അത്യാവശ്യം കൊള്ളാവുന്ന ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് നല്ല ഷോട്ടുകളൊക്കെ എടുക്കാം കേട്ടോ. നമ്മള് ആ സിനിമയിലെ ഷോട്ടുകൾ വേണം എന്ന് വെച്ചിട്ട് അത് ആദ്യം ഇരുന്ന് തപ്പി കുറെ നേരം കറക്റ്റ് ഫ്രെയിമുകൾ കാരണം പാറയൊക്കെ നോക്കിയിട്ടാണ് തപ്പി കണ്ടുപിടിച്ചത്. അതുപോലെ ഒരു ക്ലോസ് ഷോട്ടുണ്ട് ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നത്. അത് ഫേക്ക് കേട്ടോ. അത് നമ്മൾ ഒറിജിനൽ സ്ഥലത്തു നിന്നല്ല. അവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഇവൻ വന്ന് നിൽക്കത്തില്ല. അത് തന്നെയാണ് പ്രശ്നം. അവിടെ ഭയങ്കര തണുപ്പും ഭയങ്കരമായിട്ട് വെള്ളം അടിക്കും, നാകെ നനഞ്ഞു പോകും. അതുകൊണ്ട് ആ ഒരു ഷോട്ട് മാത്രം നമ്മൾ മാറി നിന്നെടുത്ത് പിന്നെ ഒരു ഷോട്ട് ഏത് പിന്നെ എനിക്ക് തോന്നേ സിനിമ ഷൂട്ട് ചെയ്ത ടൈമില് ഇത്ര പ്രശ്നമില്ല. അവരെനിക്ക് തോന്നുന്നത് മഴക്കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമില് നോർമൽ കാലാവസ്ഥയിൽ വന്നിട്ട് അവർ ഷൂട്ട് ചെയ്ത്, അതുകൊണ്ട് മൊത്തം ക്ലിയർ ആണ്. പക്ഷെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഫുള്ള് ചെളിയും ആകെ തണുപ്പും അഞ്ചാ മഞ്ഞുരുകി വരുന്ന വെള്ളാന്ന് തോന്നുന്നു. അജാതി തണുപ്പ് അതിനുള്ളിൽ കൈ മരവിക്കുക, അതുപോലെ ഫുള്ള് ചെളിയതുണ്ടല്ലേ. ആകെ ഇവന്റെ മൂടൊക്കെ കാണണം. എങ്ങനെ കുളിച്ച് വൃത്തിക്ക് വന്ന പാൻറ്റൊക്കെ അലക്കി, ഋഷികേശി നിന്ന് അലക്കിയ പാൻറ്റ ഫുള്ള് ചെളി, ഫുള്ള് ചെളി. ഇതുപോലെ ഷൂ പാൻറ് മൂട്ടിലെ ഉണ്ടോന്നോ? അത് വീണതല്ലേ, തെന്നി വീണല്ലേ. ആ ഷോട്ടിന് വേണ്ടിട്ട്, ഷോട്ടിന് വേണ്ടിട്ട്. നീ എവിടെ ഇരുന്നു? നീ ഒരു വട്ടം ഇരുന്നല്ലോ. ഒരു വട്ടം 20 മിനിറ്റോളം. അപ്പൊ വീണതൊക്കെയോ? എന്തായാലും മൊത്തം ചെളിയായി, എന്റെ മൂട്ടിലൊക്കെ ചെളിയായി, ഷൂ ഫുള്ള് ചെളിയായി, ഉള്ളില് സോക്സ് നനഞ്ഞ് ആകെ നനഞ്ഞ് ആകെ ചെളിവിളിയായി. എന്തായാലും എന്തായാലും പക്ഷെ അതന്നെ അത്യാവശ്യം സാധനങ്ങൾ കൊണ്ട് എല്ലാം കൊണ്ടും വരണം. ഈ ഒരു സമയത്തെ പ്രശ്നമാണ്. അതുപോലെ അതേ അപ്പുറത്തെ മലയിൽ ഇതേ അവിടെ ഒരു വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിൽ കയറി നിന്നിട്ട് പുറത്തോട്ട് നോക്കുമ്പോണ്ടല്ലോ അടിപൊളിയാണ്. മുന്നിൽ വെള്ളച്ചാട്ടവും അതിന്റെ അപ്പുറത്ത് ഇതേ സ്നോ ഉള്ള മൗണ്ടൈൻസ് ഒക്കെയാണ്. സിനിമ ഷൂട്ട് ചെയ്യുമ്പേ ഇവിടെ സ്നോ ഒന്നുമില്ല, അവരുടെ ബാക്ക്ഗ്രൗണ്ടിലെ സ്നോ ഒന്നുമില്ല. നമുക്ക് നല്ല വിശ്വൽ കിട്ടിയേ, പക്ഷെ നല്ല ക്യാമറ ഇല്ലാണ്ട് ആയി പോയെന്നുള്ള പ്രശ്നം. നമ്മളെല്ലാം ഫോണിലാണ് എടുത്തത്. ഗോപ്രോയിൽ എടുത്തു കഴിഞ്ഞാൽ അത്ര സൂം ചെയ്ത് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഫോണിൽ സൂം ചെയ്തെടുത്തത്. ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അതാ 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 എന്നിട്ടാണ് വീണില്ല വീഴത്തില്ല എന്ന് പറഞ്ഞ ഡയലോഗ് അടിക്കുന്നത്. സഞ്ജീവൻ പിടിക്കണോ? ആ പിന്നെ എനിക്കെന്ത് ക്രെഡിറ്റ്? ഇത് തന്നെത്താനെ കൊണ്ടേ കളഞ്ഞ അവിടെ എന്ന് വെച്ചാ വീഡിയോ ഓഫ് ആക്കുമ്പോ എടുത്ത് കുഴിയിലിട്ടേക്കല്ലേ. ഓ, അപ്പൊ എന്തായാലും താഴെ എത്തിയിട്ട് ഇനിയിപ്പോ മണാലി എത്തിയിട്ട് കാണാം കേട്ടോ, വണ്ടി എടുത്ത് പോകണം. അപ്പൊ ഇന്ന് ഒരു ദിവസം മണാലിൽ സംഭവിച്ച കാര്യങ്ങളാട്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. രാവിലെ നമ്മൾ സൈക്ലിങ്ങിന് പോയി, അത് കഴിഞ്ഞപ്പോൾ ഇപ്പം വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ വന്ന് ഇവനെയും കൂട്ടി ട്രക്കിങ്ങിന് പോയി. ഞങ്ങളുടെ കോലം കണ്ടോ? ഇതേ കാലൊക്കെ കണ്ടില്ലേ? മെയിനായിട്ട് ഇവന്റെയാണ് കാലും മൂടൊക്കെ ഒന്ന് കാണിച്ച് ഒരു ഹെവി ട്രക്കിങ് നടത്തിയ പോലെ ആയി കേട്ടോ. മൊത്തത്തില് അവസാനം ഇങ്ങനെ ആവും. നല്ല കുട്ടപ്പന്മാരായിട്ട് പോയതാണ്. അവിടെ ചെന്ന് വെള്ളം കണ്ട് മൂന്നര 4 മണിക്കൂറിനടുത്ത് അവിടെ സ്പെൻഡ് ചെയ്തു. ഒരു 4-5 ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൊത്തത്തിൽ നൈസായിരുന്നു. അപ്പം ഞങ്ങൾ മണാലിയിൽ ഉണ്ടാവും കുറച്ച് ദിവസം. നീ ഉണ്ടാവൂലേ? ഇവിടെ ലഡാക്ക് പോകുന്നുണ്ടോ? ലഡാക്ക് പോണെന്ന് കരുതി. ഗുജറാത്ത് ഒരു ടീം വരാനുണ്ട് റൈഡേഴ്സിൻ്റെ. അത് അപ്പോൾ ഓല് ഇങ്ങനെ വിളിച്ച് എന്നാ ഓപ്പൺ ആവുന്ന റോഡ്? ഒരു 4 ദിവസം കൊണ്ട് ഓപ്പൺ ആവും 100% ഉറപ്പ്. പക്ഷെ കൊറോണയുടെ സർട്ടിഫിക്കറ്റ് വേണം. അതൊക്കെ നമുക്ക് ഓക്കെ. നമുക്കിപ്പോൾ എവിടെ ഇവിടെ സ്പിറ്റി വാലിയിലേക്കൊക്കെ പോകണമെങ്കിലോ അല്ലെങ്കിൽ ലഡാക്ക് ഓപ്പൺ ആയാലും അങ്ങോട്ട് പോകണമെങ്കിലൊക്കെ കൊറോണേൻ്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എന്തായാലും വേണ്ടി വരും. അല്ലാണ്ട് നമ്മളെ കയറ്റിവിടുത്ത സ്പിറ്റിയിലേക്കൊക്കെ ഇപ്പോൾ പോകണമെങ്കിൽ ഇപ്പോൾ നിലവിലും സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ പല സ്ഥലങ്ങളിലും സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഘടകമാണ് ഇനി അങ്ങോട്ട്. പിന്നെ ഇപ്പോൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ ടൂറിസ്റ്റുകൾ ധാരാളം വരികയാണെങ്കിൽ എന്താകും എന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഇവിടെയുള്ള ടൂറിസവും ഇപ്പോൾ ആൾക്കാരൊക്കെ കുറഞ്ഞു മൊത്തത്തിൽ. കൊറോണ കൊറോണ
ആൾക്കാരെ പേടിപ്പിച്ചാണ് ചെയ്യുന്നത്. നമ്മള് നേരെ തിരിച്ചാണ്. സഞ്ചാരികൾ പറഞ്ഞാല് പ്രതിസന്ധി തരണം ഒന്ന് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് കൊറോണ എന്താ ഇതായി. ഇന്ന പിന്നെ വീട്ടിലിരുന്നൂടെ യാത്രക്കെ പിന്നെ ആൾക്കാരെ പേടിപ്പിച്ചാണ്. ഒരു പ്രശ്നമല്ല, ഞാൻ എന്താ ഊരി തെണ്ടി നടക്കുന്നത്. അതേപോലെ ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ബൈക്കുമൊക്കെ പോകുമ്പോ ആക്സിഡന്റ് ആവൂലേ, അത് കരുതി കണ്ട് അതിനെന്താ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ റൈഡിങ് ഗിയർ എല്ലാതും എന്ത് ചെയ്യലാണ് ഇടലാണ്. അതേപോലെ കൊറോണ ഉണ്ടെങ്കിൽ അതിന് മാസ്ക് സാനിറ്റൈസർ എന്താ ചെയ്യാം. അല്ലാതെ യാത്രികനാണെങ്കിൽ കൊറോണ റീസൺ ആണ് ആരും യാത്ര ചെയ്യാം. അതൊക്കെയാണ് അതെന്ത് വേറെ ഒന്നിനെയും പറ്റി വേറെ പേടിക്കാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ. ഇപ്പൊ നിനക്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നും നോക്കണ്ട, എനിക്കും ഇപ്പൊ ഏകദേശം അതേപോലെയാണ്. കൊറോണ വന്നാൽ എന്താ നമ്മൾ ഇവിടെ കിടക്കും, അത്രേ ഉള്ളു അത്രേ ഉള്ളു. പക്ഷെ എല്ലാവർക്കും അങ്ങനെ അല്ല, ആരും യാത്ര ചെയ്യൂലല്ലോ. ബൈക്കുമ്പോ പോകുമ്പോ ആക്സിഡന്റ് ആണ് അറിയണം. നീ അങ്ങനെ കമ്പയർ ചെയ്തോ, പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ ഇൻഫോർമേഷൻ കൊടുത്തതാണ്. നമുക്ക് ഇവിടെ വരികയാണെ കൊറോണ സർട്ടിഫിക്കറ്റ്. എന്നാ ഇവന്റെ വാക്കും കേട്ടിട്ട് എല്ലാരും ട്രിപ്പിന് ഇറങ്ങിക്കോ. യാത്രികനാണെങ്കിൽ യാത്ര ചെയ്യാം. എല്ലാരും ഇപ്പൊ നിന്നെ പോലുള്ള വലിയ യാത്രികരാവില്ലല്ലോ. എന്നെ പോലെ തന്നെ പറയാം, എല്ലാരും പെട്ടു പെട്ടു എന്നൊക്കെ പറഞ്ഞു കണ്ട് സ്റ്റാറ്റസും ഇതൊക്കെ കാണുന്നുണ്ട്. കൊറേ പേര് പെട്ടോടൊപ്പം ഉണ്ടല്ലോ. അല്ല എന്താ എന്താ ഓല എന്തായാലും ഇപ്പൊ ഒരു മാസം നമ്മളെ പോലെ ആറു മാസമായിട്ടൊന്നും ഉണ്ടാവൂലല്ലോ. കൊറോണയാണ് കുടുങ്ങുന്നൊക്കെ. ലോക്ക്ഡൗൺ വന്നാ പെടൂ? അല്ല എവിടെ പെടുന്നത്? ഇവിടെ പെടില്ലേ? ഇവിടെ എന്താ എവിടെ വേണമെങ്കിലും പെടുന്നതും അതൊരു യാത്രന്റെ. നീ ഇവിടെ നിക്കുന്നോണ്ട് പ്രശ്നമില്ല. ഞാൻ ഇതിന്റെ ഒരു കാട്ടിലാണ് ഇവിടെ എന്തായാലും. അതന്നെ ഇവിടെ നമ്മളായതുകൊണ്ടാണ് മൗണ്ടൈൻസിലേക്ക് വന്നത്. ഞാനത് വീട്ടിൽ പറഞ്ഞായിരുന്നു, നമ്മള് കൊറോണ വന്നിപ്പോ ഒരു മാസം ലോക്ക്ഡൌൺ ആയ കൂടെ നമുക്ക് ഇവിടെ നിക്കാം. ഇവിടുന്ന് നമുക്ക് നീ കാണുന്ന മലയാലോ അല്ലെ ആ കാണുന്ന മലയാലോ ഒക്കെ എല്ലാ മലയിലും പിന്നെ മലയാളികളുണ്ട്. ഞാനും അതന്നെ ഒരുപാട് ആൾക്കാരെ മെസ്സേജ് ചെയ്യുന്നുണ്ട് സേഫ് അല്ലേ സേഫ് അല്ലേ. നമ്മൾ എന്തായാലും സേഫ് തന്നെ. നമ്മള് സേഫ്റ്റി നോക്കിയിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയത്. കാരണം ഋഷികേശ്വർ ഉത്തരാഖണ്ഡില് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ കൊറോണ വന്നാൽ പോലും നമ്മൾ പെട്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ ഉത്തരാഖണ്ഡ് വിട്ടിട്ട് ഹിമാചലിൽ ഉള്ളിലേക്ക് കയറി വന്ന്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സിറ്റി ഒക്കെ ഒഴിവാക്കിയിട്ട് ഉള്ള ഏരിയ തന്നെ ആയിരിക്കും കൊറോണൻ്റെ ഈ ഒരു രണ്ടാം തരംഗം ഒന്ന് ഒതുങ്ങുന്നിടം വരെ. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവൻ ഇവിടെ ഉണ്ടാവും, ഞാനും ഇവിടെ ഉണ്ടാവും തൽക്കാലം. പിന്നെ എല്ലാവരും സുഖമാണോ ദുഃഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഡെയിലി രാവിലെ സുഖമാണോ ദുഃഖമാണോ നമുക്ക് എന്നും സുഖം, സുഖമാണോ എന്നൊന്നും ആരും ചോദിക്കണം. നമുക്ക് എന്നും സുഖമാണ്, ഒരു പ്രശ്നമുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് അറിയാലോ അവനെ പറ്റി. സുഖം എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും. നമ്മളിവിടെ കിടന്ന് ഒച്ചുണ്ടാക്കുന്ന രണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങി ഒന്ന് നോക്കുന്നു. ആ ചേച്ചിയൊക്കെ ജെല്ലിക്കൂടെ വന്ന് നോക്കി ആരവിടെ കിടന്ന് ഒച്ച വിളി ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം. അപ്രതീക്ഷിതമായിട്ട് മയക്ക് വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് വന്നു. ഇനി അവൻ മുങ്ങും പൊങ്ങും അങ്ങനെയൊക്കെയാണ്, എന്താ അവസ്ഥ ഒന്നും അറിയത്തില്ല. അപ്പോ നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണാം.